Hi students, welcome to today's maths class, intros and columns. Page number 130 ile in Savri school ennu parayna bhagamana nam ini padikkuvanayittu pogunnathu. In Savri school 30 kg of rice is needed each day for noon meal. How many kilograms of rice is needed for 22 days? അതായത് ശബരിയുടെ സ്കൂളിൽ 13 കിലോ റൈസ് വേണം നൂൺ മീൽ ഉച്ചഭക്ഷണത്തിന്. 13 കിലോ റൈസാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 22 ദിവസത്തേക്ക് എത്ര കിലോഗ്രാം റൈസ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി ആൻസർ കിട്ടുവാനായിട്ട്? 1 day 30 kilogram റൈസ്, 22 days ആകുമ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ റൈസ് ഓഫ് 22 days എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യണം. 22 × 13 കണ്ടുപിടിച്ചാൽ മതി. കുഞ്ഞുങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. 22 × 13 എത്രയാണെന്ന് കണ്ടുപിടിച്ചേ. ഇത്രയും നമ്മൾ ചെയ്തതായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് തനിയെ ഇനി കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. 22 × 13. അപ്പോൾ ടോട്ടൽ റൈസ് എത്രയാണ് വേണ്ടത് എന്ന് നമുക്ക് കിട്ടും. 22 × 13 എത്രയാണെന്ന് കിട്ടിയോ കുഞ്ഞുങ്ങൾക്ക്? ചെയ്ത് നോക്കിയോ. 286 kilogram റൈസ് ആണ് ആരുടെ സ്കൂളിൽ വേണ്ടത്? ശബരിയുടെ സ്കൂളിൽ വേണ്ടത്. ഓക്കെ, അതായത് ഒരു ദിവസം 13 കിലോഗ്രാം റൈസ് വേണം. അങ്ങനെ 22 ദിവസം 13 കിലോഗ്രാം വെച്ച് 286 കിലോഗ്രാം റൈസാണ് ശബരിയുടെ സ്കൂളിൽ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ പ്രൈസ് ഓഫ് 1 notebook ഈസ് 60 rupees. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ 17 such notebooks? അതും അതുപോലെ തന്നെയാണ്, ഒരു നോട്ട്ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 16 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ 17 ബുക്കുകളുടെ വില എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? 16 × 17 കണ്ടുപിടിച്ചാൽ മതി. കുഞ്ഞുങ്ങളൊന്ന് ചെയ്ത് 16 × 17 അതിൻ്റെ ആൻസർ എത്രയാണെന്ന് വേഗം ചെയ്തുകൊണ്ട് വന്നേ. 16 രൂപ വെച്ച് 17 നോട്ട്ബുക്കുകളുടെ വില. അതിന് 16 × 17 കണ്ടുപിടിച്ചാൽ മതി. എത്ര രൂപയാണെന്ന് കണ്ടുപിടിച്ചേ. എത്രയാണ് കുഞ്ഞുങ്ങളെ? 272 rupees. 272 rupees എന്ന ആൻസർ കിട്ടുന്നു. ഇനി അടുത്തത് നോക്കിക്കേ. ദ പ്രൈസ് ഓഫ് 5 piece 20 rupees എ മീറ്റർ. ഉണ്ണി ബോട്ട് 50 meters ഓഫ് പൈപ്പ്. ഹൗ മച്ച് മണി ഡിഡ് ഹീ സ്പെൻഡ്? ഒരു മീറ്റർ പൈപ്പിൻ്റെ വില എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 20 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ണിക്ക് 15 മീറ്റർ പൈപ്പാണ് ആവശ്യം. അതിൻ്റെ വില എത്ര എന്ന് ആണ് നമ്മളോട്. എത്ര രൂപ കൊടുത്താൽ 15 മീറ്റർ പൈപ്പ് കിട്ടും? ഹൗ മച്ച് മണി ഡിഡ് ഹീ സ്പെൻഡ്? അതിനെന്ത് ചെയ്താൽ മതി? 20 × 15 കണ്ടുപിടിച്ചാൽ മതി. 20 × 20 rupees ആണ് ഒരു മീറ്റർ പൈപ്പിൻ്റെ വില. അതുപോലത്തെ 15 മീറ്റർ പൈപ്പാണ് ഉണ്ണിക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് ഉണ്ണി എത്ര രൂപ കൊടുക്കണം എന്ന് കണ്ടുപിടിച്ചേ കുഞ്ഞുങ്ങളെ. 20 × 50 എത്രയാണെന്ന് കണ്ടുപിടിച്ചെഴുതിക്കേ കുഞ്ഞുങ്ങളെ. ഉണ്ണി എത്ര രൂപ കൊടുത്താൽ 15 മീറ്റർ പൈപ്പ് കിട്ടും? എത്ര രൂപ കൊടുത്താലാണ്? 300 rupees കൊടുത്താലാണ് ഉണ്ണിക്ക് എന്ത് കിട്ടുന്നത്?
പതിനഞ്ച് മീറ്റർ പൈപ്പ് കിട്ടുന്നത് 300 rupees. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, ഇൻ സ്കൂൾ അസംബ്ലി സ്റ്റുഡൻസ് ആർ സ്റ്റാൻഡിങ് ഇൻ 18 rows. ബോയ്സ് മേക്ക് 8 rows ആൻഡ് ഗേൾസ് ദ റിമൈനിങ് ഇൻ ഈച്ച് റോ. ദർ ആർ 15 students. ഹൗ മെനി ബോയ്സ് ആർ ഇൻ ദി അസംബ്ലി? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദി അസംബ്ലി? കമ്പയർ യുവർ മെഥേഡ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതായത് ഇൻ സ്കൂൾ അസംബ്ലിയിൽ സ്റ്റുഡൻസ് ആർ സ്റ്റാൻഡിങ് ഇൻ 18 rows. 18 റോയിലായിട്ടാണ് കുട്ടികൾ നിൽക്കുന്നത്. ബോയ്സ് മേക്ക് 8 rows. ബോയ്സ് എത്ര റോയിലുണ്ട്? 8 റോയിലുണ്ട്. ബാക്കി വരുന്ന 10 റോയിലാണ് ആരെ ടോട്ടൽ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 18 ആണ്. അതിനകത്ത് 8 റോയിൽ ബോയ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന 10 റോയിലായിരിക്കും ആര്? ഗേൾസ്. ദ റിമൈനിങ് ഇൻ ഈച്ച് റോ ദർ ആർ 15 students. ഒരു റോയിൽ എത്ര കുട്ടികളുണ്ട് എന്ന് പറയുന്നുണ്ട്? 15 students ഉണ്ട്. ഹൗ മെനി ബോയ്സ് ആർ ഇൻ ദി അസംബ്ലി? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദി അസംബ്ലി? ആ ചോദ്യം എന്തൊക്കെയാണ്? എത്ര ബോയ്സ് ഉണ്ട് അസംബ്ലിയിൽ, എത്ര സ്റ്റുഡൻസ് ടോട്ടൽ ഉണ്ട് എന്നാണ്. കമ്പയർ യുവർ മെഥേഡ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഈ ആണ് കമ്പയർ ചെയ്യുക. നിങ്ങൾ കണ്ടുപിടിക്കുന്ന മെഥേഡും നിങ്ങളുടെ ഫ്രണ്ട്സ് കണ്ടുപിടിക്കുന്ന മെഥേഡും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് എഴുതുവാനായിട്ടാണ് നിങ്ങളോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 18 റോയിലായിട്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് എന്ന് സ്കൂൾ അസംബ്ലി എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് നിങ്ങൾ എഴുതിക്കേം. സ്കൂൾ അസംബ്ലി നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ബോയ്സ് ഇൻ 8 rows. കണ്ടുപിടിച്ച നമ്പർ ഓഫ് ബോയ്സ് ഇൻ 8 rows അല്ലേ. 8 റോയിലാണ് ബോയ്സ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു റോയിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. 15 കുട്ടികളുണ്ട്. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്ന 15 x 8 കണ്ടുപിടിക്കണം. 15 x 8 എത്രയാണെന്ന് കണ്ടുപിടിച്ച കുഞ്ഞുങ്ങളെ എത്രയാണ്? 120. ആണ്. ഇനി ബാക്കി വരുന്ന ലൈനിൽ ഗേൾസ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത എന്താ നമ്പർ ഓഫ് ഗേൾസ് നമുക്ക് കണ്ടുപിടിക്കാം. ബാക്കി എത്ര റോയിലാ? ഗേൾസ് ഇൻ 10 rows. 10 x 50 അല്ലേ. എത്രയാ? 150. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ്, ടോട്ടൽ സ്റ്റുഡൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോലെ. ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ അസംബ്ലി ടോട്ടൽ സ്റ്റുഡൻസ് എന്ത് ചെയ്താൽ മതി? 120 + 150 = എത്രയാ? 270 അല്ലേ. ഇങ്ങനെ നമുക്ക് ഒരു രീതിയിൽ ചെയ്യാം. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടോട്ടൽ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാനും ടോട്ടൽ ഗേൾസിൻ്റെ എണ്ണം എത്ര എന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. അനദറ മെത്തേഡാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കാം? ഇതിപ്പോൾ നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്കത് വേറൊരു രീതിയിൽ ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാം. എന്നാ ചെയ്താൽ മതി? 15 × 18 കണ്ടുപിടിക്കാം അല്ലേ. 15 × 18 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടും. 15 × 18 എത്രയാ കുഞ്ഞുങ്ങളെ? ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. 270 എന്ന് ആൻസർ കിട്ടും. ഇനി നമ്പർ ഓഫ് ബോയ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ബോയ്സ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? 15 × 8 കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് 120 ആണെന്ന് കിട്ടും. ഇനി നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാം. 270 − 120 കണ്ടുപിടിച്ചാലും നമുക്ക് 150 എന്ന ആൻസർ കിട്ടും. ഇപ്പോൾ നീ വേറൊരു രീതിയിലും നമുക്ക് ഇത് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഇപ്പം മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 270 ആണ്. നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 15 × 8 ആണ്. 15 സ്റ്റുഡൻസ് ആണ് ഒരു റോയിൽ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ 8 റോയാണ് ബോയ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ 120 ബോയ്സ് ഉണ്ട്. പിന്നെ ഗേൾസ് 10 നിരയിലായിരുന്നു ഉണ്ടായിരുന്നത്. 15 സ്റ്റുഡൻസ് ആണ് ഓരോ നിരയിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 15 × 10 150 എന്ന ആൻസർ കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.